ഒറ്റ ദിവസം കൊണ്ട് പാലക്കാട് പോയി കണ്ടുവരാൻ പറ്റുന്ന കുറച്ച് അടിപൊളി ലൊക്കേഷൻസ്, അതാണ് ഈ ഒരു വീഡിയോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചെയ്ത ഈ ഒരു വീഡിയോ 2 മില്യൺ അധികം വ്യൂസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ചെയ്യാന്നുള്ളത്. പാലക്കാട് നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് കണ്ടിട്ട് വരാൻ പറ്റുന്ന ഞാൻ പോയി കണ്ട ലൊക്കേഷൻസാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരുപാട് പേര് പറയുകയുണ്ടായി ഇത് ഒരിക്കലും പറ്റില്ല എന്ന്. പക്ഷേ ഞാൻ നേരിട്ട് പോയി ഒരു ദിവസം കൊണ്ട് കവർ ചെയ്ത ആ ഒരു അനുഭവത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൈസ്, അപ്പോൾ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ്. പാലക്കാട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊന്നാണ് പാലക്കാട്. അപ്പോൾ ജസ്റ്റ് ഒരു വീക്കെൻഡായപ്പോൾ ഞാൻ പോകാത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങിയാണ്. ഒരുപാട് സിനിമയിൽ കാണിക്കാത്ത ഒരു അക്വാഡക്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് പാലക്കാടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ അക്വാഡക്റ്റിൻ്റെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പാലക്കാട് ചിറ്റൂരുള്ള തത്തമംഗലം അക്വാഡക്റ്റാണ് ആദ്യത്തെ സ്ഥലം. ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പരദൂസിയായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണിത്. നല്ല പച്ച പരവതാനി വിരിച്ച പോലെയുള്ള പാടങ്ങളുടെ നടുവിലുള്ള അക്വാഡക്റ്റാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. പോകുന്ന സമയം ചെറിയൊരു മഴയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പച്ചപ്പിൻ്റെ ഭംഗി കൂടും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. നിങ്ങൾ വന്നാൽ ഒരുപാട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നടക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയത് വളരെ സമാധാനപരമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും റെസ്പോൺസിബിളായിട്ട് ട്രാവൽ ചെയ്യുക, ആ സ്ഥലം മലിനമാക്കാതെ വേസ്റ്റും കാര്യമൊന്നും ഡെപ്പോസിറ്റ് ചെയ്യാതെ അതൊക്കെ വളരെ സെൻസിബിളി ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ വ്യൂവേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് തത്തമംഗലം അക്വാഡക്റ്റ്. രണ്ടാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഷൂട്ടിംഗ് സ്പോട്ടാണ്. ഹൃദയം സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള നല്ല അടിപൊളി ലൊക്കേഷനായിട്ടുള്ള വാമല പല്ലാവൂർ മുരുകൻ ടെമ്പിളാണ്. ഇത് ചെറിയ ഒരു പാറപ്പുറത്തിന് മുകളിലുള്ള ഒരു മുരുകക്ഷേത്രമാണ്. രാവിലെ 6 മുതൽ 8 വരെയും വൈകിട്ട് 5 മുതൽ 7 വരെയുമാണ് ക്ഷേത്രം തുറക്കുന്ന സമയം. അല്ലാതുള്ള സമയത്ത് നമ്മൾക്ക് ഇവിടെ പോയി ഇതിൻ്റെ മുകളിലേക്ക് പാറപ്പുറത്തൂടെയൊക്കെ പോയി ചുറ്റുമുള്ള കാഴ്ചകളെ കാണാം. നെല്ലിയാമ്പതിയിലെ മലനിരകളും ദൂരെയുള്ള പാടങ്ങളും മനോഹരമായ കാഴ്ചകളുമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു വളരെ നല്ല ഒരു ആംബിയൻസാണ് ഈ അമ്പലത്തിൻ്റെ മുകളിൽ. ഈ സ്ഥലവും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള നല്ലൊരു സ്പോട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഹൃദയം സിനിമയ്ക്കകത്ത് പ്രണവ് മോഹൻലാലും കല്യാണി പ്രദേശം കൂടെ ബൺ പൊറോട്ട കഴിക്കുന്ന ചെറിയൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലേക്കാണ് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കറികൾ ഉണ്ടാവും ചോറിൻ്റെ കൂടെ. ഞങ്ങൾ പോയ സമയം ഞങ്ങൾക്ക് കിട്ടിയത് കുമ്പളങ്ങ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതാണ് ഈ കാണുന്ന ആ ഒരു ഷോപ്പ്. അത് നമ്മൾ സിനിമയിൽ കാണുന്ന ഷോപ്പ് അവർ റിനോവേറ്റ് ചെയ്ത് പുതിയൊരു രീതിയിലായിക്കൊണ്ടെങ്കിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ഒരു ആൻറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യപ്പൻസ് ഹോംലി മീൽസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും, ഈസി ആയിട്ട് വരാവുന്നതേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം തിരക്കുണ്ടാകും ഇവിടെ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കുറച്ച് പേര് വെയിറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരു ഡീസൻറ്റ് ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഷോപ്പ് റെക്കമെൻഡ് ചെയ്തത്. ഇവരെ ഇവർ ഈ സിനിമയിൽ ഇവരെങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ച് ഈ ഒരു കട? 2017 പിന്നെ ഒരാഴ്ച സുരാജ് കഴിച്ചു കഴിഞ്ഞപ്പോ വിനീ സിനിമാസിനോട് ഇങ്ങനെ ഒരു കടയുണ്ട് നമുക്ക്. അപ്പോൾ ആദ്യം ഇവിടെ സുരാജ് വന്ന് ഒരാഴ്ചത്തോളം ഫുഡ് കഴിച്ചു, അതിനുശേഷം വിനീത് ശ്രീനിവാസം വന്നു. അങ്ങനെയാണ് പുള്ളി ഇവിടത്തേക്ക് ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചതെന്നും പിന്നെ അങ്ങനെയാണ് ഇവിടെ ഒരുപാട് ഇത്രയും ഫേമസ് ആയത് ആൾക്കാർ വരാൻ തുടങ്ങിയെന്നൊക്കെയാണ് നമ്മൾ സംസാരിച്ച ആൻറ്റി പറഞ്ഞത്. ഇത് സിനിമയ്ക്ക് മുമ്പും ഈ ഷോപ്പോടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വന്നോണ്ടിരുന്നതാണ്. പക്ഷേ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഒരുപാട് അങ്ങ് നമ്മളീ പറഞ്ഞത് വൈറലായത്. അങ്ങനെ ഫുഡൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ കാണാൻ പോകുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ മുതലമടയിലേക്കാണ്. ഹൃദയം, വെട്ടം, മേഘം തുടങ്ങി 30 സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ആൽമരമുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുതലമട. പണ്ടത്തെ സിനിമയിലായി കണ്ടിരുന്നപ്പോൾ ഇത് മീറ്റർ ഗേജ് ആയിരുന്നു. ഇപ്പോൾ ഇത് ബ്രോഡ് ഗേജ് ആയിട്ട് ഡെവലപ്പായിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റേഷൻ്റെ ആ ഒരു ആൽമരവും ആ ഒരു ഫീലൊക്കെ ഏകദേശം ഒരു ചെറിയൊരു പഴമ നമുക്ക് കാണിച്ചു തരും. വളരെ നല്ല ഒരു ലൊക്കേഷനാണ്, ഇവിടെയും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഇവിടെ ക്യാമറ ഒന്നും അലോഡല്ല, മൊബൈലിലും മാത്രമേ നമുക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാൻ അനുമതിയുള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൊല്ലങ്കോടുള്ള കുടിലിടമാണ്. വളരെ ചെറിയ ഒരു എമൗണ്ട് കൊടുത്താൽ, ഏകദേശം 20 രൂപയോളം എൻട്രി ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ,
വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാടത്തിന് നടുവിലൂടെ നെല്ലിയാമ്പതി മലകളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള വള്ളവും നമുക്ക് ചവിട്ടാൻ പറ്റുന്ന ചക്രവും പിന്നെ 40 അടി താഴ്ചയുള്ള കുളവും ഇതൊക്കെ കണ്ട് ഇവിടുത്തെ കാഴ്ചകളും സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നമുക്കിവിടെ ചിലവഴിക്കാം. വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ സ്ഥലത്തെയും കാര്യങ്ങളെയും കണ്ട് ടൂറിസ്റ്റ് അട്രാക്ഷനാക്കി എടുത്തിട്ടുള്ള നല്ല ഒരു സ്ഥലമാണ് കുടിലിടം. സഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇവിടെ രാവിലെയും വൈകിട്ടുമാണ് സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. കൂടാതെ അവധി ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവും. ഇനി നമുക്ക് ചെറിയ ഒരു മനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടം കണ്ടാലോ. കൊല്ലങ്കോടുള്ള സീതാർക്കുണ്ട് വാട്ടർഫോൾസിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. പണ്ടുകാലത്ത് സീതാദേവി വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനോടൊപ്പം വന്നപ്പോൾ ഇവിടെ സ്നാനം ചെയ്തു എന്നൊരു ഐതിഹ്യമുണ്ട്. കാട്ടിലൂടെ കുറച്ച് ദൂരം നടന്നിട്ട് വേണം നമ്മൾ ഈ ഒരു മനോഹരമായ വെള്ളച്ചാട്ടത്തിലെത്താൻ. ഒരുപാട് വെള്ളമുള്ള സമയത്ത് വെള്ളച്ചാട്ടത്തിലൊന്നും ഇറങ്ങാതിരിക്കുക, പരിസരം മലിനമാക്കാതെ സൂക്ഷിക്കുക. ഇനി നമ്മൾ വൈകിട്ടത്തെ ചായയും കടിയും കഴിക്കാനായിട്ടുള്ള നല്ലൊരു സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട. ഇത് കൊല്ലങ്കോടാണ് ഈയൊരു ചായക്കട ഉള്ളത്. വളരെ ഒരു നാടൻ ചായക്കടയാണ്. ഇവിടെ നമുക്ക് ചായയും പലഹാരങ്ങളും വടയും പരിപ്പോടും കാര്യങ്ങളെല്ലാം അവൈലബിളാണ്. ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും വൈകിട്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ഇവിടെ കയറാതെ പോകാറില്ല. അപ്പോൾ ചെല്ലഞ്ചേട്ട ചായക്കട എന്നൊരു ചായ കുടിക്കുന്നതും നമ്മുടെ ട്രിപ്പിൽ ഉൾപ്പെടുത്താം. അവസാനമായി നമ്മൾ കാണാൻ പോകുന്നത്, നമ്മുടെ ഈ ദിവസം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത് ഏറ്റവും തന്നെ ഭൂമിയിലെ സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റിയ എനിക്ക് തോന്നുന്ന സ്ഥലമാണ്. മറ്റെങ്ങുമല്ല പാലക്കാടിലെ നമ്മുടെ സ്വന്തം എല്ലാവരും ഇഷ്ടപ്പെടുന്ന കൊല്ലങ്കോട്. ഇവിടുത്തെ സായാഹ്നം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. ഒന്നെങ്കിൽ അതിലെ ഏർലി മോർണിംഗ് വരിക, അതല്ലെങ്കിൽ വൈകിട്ട് വരിക. പക്ഷേ ഞങ്ങൾ വൈകിട്ടാണ് വന്നത്. നല്ല ഗോൾഡൻ അവർ ടൈമാണ്. ആ സമയത്ത് അവിടുത്തെ ബ്യൂട്ടി എന്ന് പറയുന്നത് തൊട്ട് പുറകിൽ നെല്ലിയാമ്പതി മലനിരകൾ കാണാം. ചെറിയ ഒന്ന് രണ്ട് കടകളുണ്ട്. നമുക്കൊരു ചായയ്ക്ക് കുടിച്ചിരിക്കാം. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ ഒരു പച്ചപ്പാണ്. ഇടയ്ക്ക് കുറച്ച് സ്ഥലത്തെല്ലാം കുറച്ച് പനകളും കാര്യങ്ങളും. എന്തൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ എന്നറിയാം. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. നമ്മുടെ ടെൻഷനും കാരണം എല്ലാം മറന്ന് നമുക്ക് ഇവിടെ കുറച്ച് നേരം വന്നിരുന്നാൽ നമ്മുടെ മനസ്സ് ഒരുപാട് ശാന്തമാവും. അപ്പോൾ ഈ ഒരു ട്രാവൽ ഐറ്റിനറി ഞാൻ ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വന്ന സ്ഥലങ്ങളാണ്. ഇനിയും ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്, പക്ഷേ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എനിക്ക് അത്ര വെർത്താന്ന് തോന്നിയില്ല, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. നാടൻ ലേഡീസ് ഫിംഗർ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട കൂട്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ദീപക് സൈനിങ് ഔട്ട് ഫ്രം മല്ലു ഗാരേജ്. താങ്ക് യു.